അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നല്ലദീന തഖൗ ഇദാ മസ്സഹും ത്വാഇഫും മിനശ് ശൈത്വാനി തദക്കറു ഫൈദാ ഹും മുബ്സിറൂൻ. സദഖല്ലാഹുൽ മൗലാനാ അലിയുൽ അലീം. ومن يكن برسول الله نصرته إن تلقه الأسط فيها جامها تجمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ബഹുമാനപ്പെട്ട തങ്ങൾ അവർക്ക് വേദിക്കലുള്ളോ വേദിക്കലുള്ളോ വേദിക്കലുള്ള ആലിമീങ്ങളും ഉമറാക്കൾ മൂമിനികളെ മൂമിനാത്തുകൾ ഞങ്ങൾ ഇണ്ട് നിരീക്ഷിച്ചിട്ടുള്ളത് പരിശുദ്ധമായ ജലാലിയ റാത്തിപുരം മജ്ലിസായിട്ട് കിട് നേതൃത്വം കൊടുക്കൂ രണ്ട് തങ്ങന്മാരുള്ള ഒന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് ഷറഫുദ്ദീൻ തങ്ങളും സയ്യിദ് ജാഫർ സ്വാദിഖ് തങ്ങളും തങ്ങം വന്ത് ഇൻഷാല്ലാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് സ്റ്റേജിൽ എത്തും. അപ്പോൾ ഇൻഷാല്ലാ റാത്തീബും കാര്യങ്ങളെല്ലാം തുടങ്ങാം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പരിശുദ്ധമായ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കപ്പെട്ട സംഘടന എസ് വൈ എസ് ഫലാഹ്, ഒരു കാലത്ത് മബ്ലഗുൽ ഫലാഹ് ചെല്ല പേരിൽ ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന യുവസമൂഹ, അൽഹംദുലില്ലാ അണ്ട് ആക്കിയ അങ്ങ് ദീനീയായ കാര്യക്രമങ്ങളും ദീനീയായ പ്രവർത്തനങ്ങളും ചമ്മ സമാജസേവകൾ അതിൻ്റെ ഫലമായിട്ട് ഇണ്ടത് മഹാന്മാരായ ഔലിയാക്കന്മാരും സ്വാലിഹീങ്ങളുമായ ആലിമീങ്ങളോ നേതൃത്വത്തെ ആ ശൃംഖലയ്ക്ക് പോയിട്ട് എത്തിത്ത് എസ് വൈ എസ് ചെല്ല പേരിൽ വന്ന് അൽഹംദുലില്ലാ. അത് യഥാർത്ഥത്തിൽ അണ്ട് ആക്കിയോ ഇതേ ഈ പാലക്കാർ മബ്ലഗുൽ ഫലാഹിടോ പേരിൽ ചമ്മ പ്രവർത്തനങ്ങൾ പല ആൾമാർക്കും സഹായിച്ചിരാറ് പല പാവത്തെ പെൺമക്കൾക്കും പല പാവപ്പെട്ട ആൾമാർക്കും സഹായിച്ചിട്ട് ഒരുപാട് ഈ മദനി നഗരത്ത് എന്തെല്ലാം കാര്യക്രമങ്ങൾ ആക്കിയാറാ അതെല്ലാം സക്സസ്, അതെല്ലാം വിജയിച്ചിട്ടേ കണ്ടു. അപ്പം ആ ബാലക്കാരെ ഇഖ്ലാസും അങ്ങാക്കിയ ശക്തമായ പ്രവർത്തനങ്ങളും ഈ രായത്തുകളുള്ള മഹാനായ ഖുതുബുസ്സമാൻ മുഹമ്മദ് ഷരീഫിൽ മദനി തങ്ങളോ ഒരു നോട്ടമായിട്ട് കിട് മദനി നഗരത്ത് ഇത്രയും എല്ലാ കാര്യക്രമങ്ങളും വിജയിക്കൂ കാരണം. ആ പണ്ടത്തെ ആ പറക്കത്ത് കൊണ്ടിട്ട് ആ ശക്തമായ പ്രവർത്തനത്തെ പറക്കത്തും അതിന് ഒരു ഫല കൊണ്ടിട്ടായിട്ട് ഇണ്ടിങ്ങ എസ് വൈ എസ് എല്ലാ പേരിൽ ആ സംഘടനയുടെ മുന്നിൽ കൊണ്ടുപോയിട്ടുള്ളത് അൽഹംദുലില്ലാ. എസ് വൈ എസ് ചെല്ലുമ്പോൾ അത് മബ്ലഗുൽ ഫലാഹിടോ അതിന് കൊനയ ശബ്ദ മദനി നഗരത്ത് മാത്രമേ ഇണ്ട്. അങ്ങനല്ല ഇണ്ട് എസ് വൈ എസ് ഇതിനെ രൂപീകരിച്ച മഹാന്മാരായ ഔലിയാക്കന്മാരും സ്വാലിഹികളും അങ്ങനെ മുഖാന്തരം ഇത്
ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹളറത്തുക എത്രയോ ഒരു ശൃംഖലയായിട്ട്. അപ്പൊ അത് അങ്ങനെ ഉണ്ടാവുകയുള്ള ഒരു തൗഫീക്ക് കാരണ ബഹുമാനപ്പെട്ട ഞങ്ങളെ ഈ റായത്ത് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ഷറഫുദ്ദീൻ തങ്ങൾ ചെന്തൽ ഒരു ഹദീസ്, തുടക്ക ഇഖ്ലാസും തഖ്വത്തെ തുടക്ക ഇഖ്ലാസും അതൊരു അവസാന തൗഫീഖായിട്ട് കിട. അപ്പൊ അതൊരു തൗഫീഖായിട്ട് കിട എസ് വൈ എസ് ഉള്ള പേരിൽ ബറകുള്ള കാരണ കാരണം മഹാന്മാരായ അലിമിങ്ങളും സാദാത്തിങ്ങളും പൊരുത്തായിട്ട് കിട. അൽഹംദുലില്ലാ, ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളെ ഏതൊരു പ്രവർത്തനത്തിലും ഞങ്ങൾക്ക് പെരവലോ ആശീർവദിക്കിറോ ആലിമീങ്ങളും സാദാത്തുങ്ങളും ഞങ്ങളെ പെരവലുണ്ടാവും. എന്നെങ്കിൽ മാത്രമേ ഞങ്ങളെ വിജയ ഞങ്ങൾ എവിടെ വിജയിക്കടോ ഞങ്ങൾ ഏതൊരു കാര്യങ്ങളും അത് വിജയിക്കണമെങ്കിൽ തുടങ്ങി വെച്ചത് അവസാനത്തോളം എത്തുവാട്ടണമെങ്കിൽ മഹാന്മാരായ ആലിമീങ്ങളും സാദാത്തുങ്ങളും പൊരുത്തും ആശീർവാദം ഞങ്ങൾക്കുണ്ടാവും. എങ്കിൽ മാത്രം അത് നിലനിൽക്കരു. അതായിട്ടിട ഒരു മനുഷ്യരുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായ ഒരു ഭാഗം. നിങ്ങൾ നോക്കൊരു പരിശുദ്ധമായ ഈ ഭൂമി, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ മനുഷ്യ സമൂഹം സൃഷ്ടിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല നങ്ക് പടിപാട്ടി തന്ന ഒരു സന്ദേശമായിട്ട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമുകു അല്ലാഹു മലക്കുകളിട്ട് സുജൂതിടകു ചെല്ലുകു. കാരണ ഈ ഭൂമി ലോകത്തിക്ക് മനുഷ്യ സമുദായത്തിക്ക് അല്ലാഹു ഒരു സന്ദേശം പടിപാട്ടുണ്ടി. അതെന്തിരോ ഒരു ആലിമടോ ഒരു മഹാണ്ടോ ഒരു നബിയായിട്ട് പണ്ട് ഒരാളോ ഒരു ബാപ്പടോ എല്ലാ നിലക്കും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ബാപ്പായിത്ത്, ഉസ്താദ് ചെള്ള പിന്നെ മഹത്വമുണ്ട്, ആലിം ചെള്ള മഹത്വമുണ്ട്, അതേസമയത്ത് ഒരു നബി ചെള്ള ഒരു മഹത്വം കൂടിയുണ്ട്. ഇങ്ങനെ എല്ലാ മഹത്വങ്ങളുള്ള ഒരു മഹാണ്ട ബഹുമാനിക്കണു ചെള്ളതായിട്ട് കിട് മലക്കുകളിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല സുജൂദിടകു ചൊല്ലും. ആ സുജൂദിടകു ചൊല്ലുമ്പോ ആയിട്ട് കിട് അവിടെ രണ്ട് ഗ്രൂപ്പ് ആവിടും. ഒന്ന് ഇബ്ലീസിന്റെ ഗ്രൂപ്പ്, പിന്നെ ഒന്ന് മലക്കുകളെ ഗ്രൂപ്പ്. മലക്ക് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സുജൂദിട്ടാറ് ഇബ്ലീസ് സുജൂദിട്ടില്ല. ഈ ഒരു ചരിത്ര ഈ ഒരു സംഭവ ഈ ഭൂമി ലോകത്ത് മനുഷ്യ സമുദായത്ത് അല്ലാഹു പടക്കം ഉണ്ടാക്കിയത് ഈ ഭൂമി ലോകത്തിക്ക് പല സന്ദേശങ്ങൾ കൊടുക്കുകയായിട്ട് കിട. ഒന്നാമത്തത് ഈ ഭൂമിയുടെ നിലനിൽപ്പോ അദബിലൂടെ ആയിട്ട് കിട. ഈ ഭൂമിയുടെ നിലനിൽപ്പോ അദബിലോട് കൂടെ ആയിട്ട് കിട. മാത്രല്ല ഈ ഒരു കാരണം വെച്ചിട്ടായിട്ട് കിട ഖിയാമത്ത് നാളത്തോളം ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ടാവടോ. ആലിമീങ്ങളും സാദാത്തുങ്ങളും തങ്ങന്മാരും സ്വാലിഹീങ്ങളും ബഹുമാനിക്കാതിരിക്കുമ്പോ ഇബ്ലീസിന്റെ ഗ്രൂപ്പ് അവിടെ, ബഹുമാനിക്കുമ്പോ അങ്ങനെ നിർദ്ദേശങ്ങൾ പാലിച്ചു നടക്കുമ്പോ മലായിക്കത്തൊരു ഗ്രൂപ്പ് അവിടെ. ഈ ഒരു സന്ദേശം അല്ലാഹു തആല ഈ ഭൂമി ലോകത്തെ മനുഷ്യ സമുദായത്തെ പടക്കുമ്പോ ഈ ലോകത്ത് അല്ലാഹു തആല കൊടുക്കടാം. അൽഹംദുലില്ലാഹ്, ഇന്ത്യ ഇത്രയും വലിയ വിജയത്തിക്ക് പറയുന്ന കാരണമേ ഈ സംഘടന മബ്ലഗുൽ ഫലാഹിയുടെ പേരിൽ തുടങ്ങിയിട്ട് ഇന്ത്യ എസ് വൈ എസ് ആയിട്ട് ഐതിഹാസികമായ പ്രവർത്തന കാര്യക്രമ ഇത്രയും ചുറ്റുമുത്ത് എവിടും നടക്കാത്ത ഒരു ഐതിഹാസികമായ കാര്യക്രമ ഇണ്ട് മദൻ നഗരത്ത് നടന്നു പോയിത്ത് അത് ഇണ്ടത്തോടു കൂടി അവസാനിക്കരു. ഇതുക്കുള്ള കാരണം എന്താ? ഈ ബാലക്കാർ ഈ മബ്ലഗുൽ ഫലാഹിയുടെ തുടക്കം മുതൽ ഇണ്ട് പോലെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന യുവസമൂഹ അങ്ങ് ആലിമീങ്ങളെ അനുസരിക്കിറങ്ങായിട്ട് കിട്, അങ്ങ് തങ്ങന്മാരെ ബഹുമാനിക്കിറങ്ങായിട്ട് കിട്, അങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് അല്ലാഹു ഈ ഒരു ഭാഗ്യം അങ്ങ് കൊടുത്ത. അതേസമയത്ത് ഇതിനെ എതിർക്കുമ്പോ അവൻ അവിടെ ഇബ്ലീസിന്റെ പാർട്ടി ഉണ്ടായിട്ട് കിട്, പരിശുദ്ധമായ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ഭൂമി ലോകത്തെ സൃഷ്ടിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യരെ സൃഷ്ടിക്കുമ്പോ അല്ലാഹു തന്ന സന്ദേശം ഇത്. ഇങ്ങനെ ഖിയാമത്ത് നാളത്തോളം ഇതിനെ ഒന്നാക്കുക ആർക്കും സാധ്യമല്ല. ഇബ്ലീസിന്റെ പാർട്ടി ഒരു സൈഡിലേക്ക്, മലക്കുകളുടെ പാർട്ടി വേറൊരു സൈഡിലേക്ക്, അത് ആരെ ഐക്യാക്കോപെന്നെങ്കിലും അത് നടക്കുന്ന വിഷയമല്ല. അത് രണ്ട് ഗ്രൂപ്പായിട്ട് ഇങ്ങനെ ഇക്കൂം ചെള്ളതായിട്ട് കിട്. ഖിയാമത്ത് നാളത്തോളം അല്ലാഹു തആല ആ ഒരു സന്ദേശം മനുഷ്യ സമുദായത്ത് കൊടുക്കറാ. നിങ്ങൾ നോക്കൂ മഹാന്മാരായ സ്വാലിഹീങ്ങളെ ബഹുമാനിക്കുന്നതും അങ്ങുമായിട്ട് ബന്ധമുള്ള വസ്തുക്കളെ പോലും ബഹുമാനിക്കുന്നത്. പരിശുദ്ധമായ ഹജ്ജി പോയെങ്കിൽ സാധാരണ എല്ലാ ആൽമാരും ഒരു ജണ്ടക്കാത്ത നിസ്കരിക്കുന്ന ഒരു ജാഗുണ്ടു, വത്തഖിദു മിൻ മഖാമി ഇബ്രാഹിം മഖാമി ഇബ്രാഹിം മുസല്ല. പരിശുദ്ധ ഖുർആൻ ചൊല്ലി മഖാമ ഇബ്രാഹിമിൽ നിങ്ങൾ നിസ്കരിക്കണോ, അവിടെ ജണ്ടക്കാത്ത് നിങ്ങൾ നിസ്കരിക്കണോ ചൊല്ലു. എന്ത് മഹാനായ ഹാഫിളുബിൻ അജറുൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു
ലക്ഷക്കണക്കിൽ ഹദീസ് കണ്ട പാട്ടാക്കിയോ, കാണാണ്ട് പഠിച്ചോ. ലോക പ്രസിദ്ധ ഇമാം ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു അൻഹു ചൊല്ലി മഖാം ഇബ്രാഹിം ചെന്നെങ്കിൽ അൽ ഹജറുൽ ലദി ഫീഹി അഥറു ഖദമി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസലാം, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസലാം ഇവിടെ കാൽപാദത്ത് അച്ചുള്ള ഒരു കല്ലായിട്ട് കിടി മഖാം ഇബ്രാഹിം, ആ കല്ലട മുട്ട നിന്റെ ജനറക്കാത്ത് നിസ്കരിക്കണു വേണ്ട. എന്ത കാരണ? അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നിസ്കരിക്കരല്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഈ ലോകത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുടെ ഖലീലായിട്ട് നബിയായിട്ട് മാത്രമല്ല അല്ലാഹുടെ ഖലീലായിട്ട് അമ്പിയാക്കന്മാരിൽ അല്ലാഹുടെ ഖലീലായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പരിശുദ്ധമായ കഅബ ഷരീഫ് നിർമ്മാണത്തിന് തുടങ്ങിയപ്പ ആ സന്ദർഭത്തിൽ നിന്റെ നിന്റോ ആ നിന്റെ ഒരു കല്ല് അല്ലാഹു സുബ്ഹാനഹു വതആല ബഹുമാനിക്കുവനായിട്ട് അവിടെ ജനറക്കാത്ത് നിസ്കരിക്കൂ അല്ലാഹു തആല ഓർഡറാക്കടാ. അവിടെയും ഭിന്നാഭിപ്രായങ്ങൾ ഉണ്ട്. അവിടെയും മലക്കുകളെ ഗ്രൂപ്പും ഉണ്ട്, അവിടെയും ഇബ്ലീസിന്റെ ഗ്രൂപ്പും ഉണ്ട്. മലക്കുകളെ ഗ്രൂപ്പ് അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമോ അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് പിന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പരിശുദ്ധമായ കഅബ നിർമ്മിക്കുകയുണ്ടാക്കിയോ നിൽക്കുമ്പോ ഉണ്ടാ നിന്റെ ആ കല്ലായിട്ട് കിട് അത് അള്ളാഹു സുബ്ഹാനഹു വതആല ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അനുസ്മരിക്കവും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ ഒരു ബഹുമാന മഹത്വ ഈ ലോകത്ത് അറിയിക്കുവനായിട്ട് വെച്ച കല്ല് എന്നിട്ട് മൂമിനീങ്ങ മലായിക്കത്തിന്റെ പാർട്ടി ബഹുമാനിക്കിടാറ് ഇബ്ലീസിന്റെ പാർട്ടി അതിനെ നിഷേധിക്കാർ. അങ്ങ് ആ ജാഗ് മഹത്വം കൊടുക്കില്ലേ? അത് അഞ്ഞ അതിഞ്ഞ അവിടെ നിസ്കരിച്ചേ ഉടനെ നിസ്കരിച്ച ഇങ്ങനത്തെ പല മനുഷ്യരെ വസ്വാസാക്കുടെ പലതും അവിടെ ചെന്നിട്ട് ആൽമാറെ തശ്വീസാക്കി വിടുറാറ് ഇങ്ങനെ തുടങ്ങിയിട്ട് മഹാന്മാരായ സ്വാലിഹികളെ ബഹുമാനിക്കുന്നതും അദബും അതൊരു മൂമിന്റെ ലക്ഷണമായിട്ട് കിട് അത് മലായിക്കത്തിന്റെ പാർട്ടി ആയിട്ട് കിട് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഭൂമി ലോകത്ത് പഷ്ടിക പടിപാട്ടോ നിങ്ങ നോക്കൂ. അള്ളാഹു സുബ്ഹാനഹു വതആല മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ ഓരോ വിശേഷങ്ങൾക്കും അത് ഓരോ വിഷയങ്ങൾക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങമായി ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിനും അല്ലാഹു സുബ്ഹാനഹു വതആല മഹത്വം കൊടുത്തരാ. ബഹുമാനപ്പെട്ട അസ്മാ ബീബി റളിയല്ലാഹു അൻഹ സയ്യിദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹ മോളു അസ്മാ ബീബി റളിയല്ലാഹു അൻഹ ദാതുൻ നിതാഖൈൻ ചെന്നിട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പേര് വെച്ചോ ഒരു മഹനീയ മഹദിയായിട്ട് ഇങ്ങനെ മഹദിയായ അസ്മാ ബീബി റളിയല്ലാഹു അൻഹ. ആ സംഭവ ഒരു വയലിലൂടെ നിങ്ങൾ കേട്ടറാർ മഹദിയായ അസ്മാ ബീബി റളിയല്ലാഹു അൻഹ ദാതുൻ നിതാഖൈൻ തന്റെ കുടുംബത്തെ എല്ലാ സ്വത്തും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹിജ്റ പോകുമ്പോ സ്വത്ത് സമ്പത്ത് മാത്രമല്ല അവിടെ ഇന്ന് എല്ലാ ഭക്ഷണങ്ങളും റെഡിയാക്കിയിട്ട് കെട്ടാക്കി കൊടുക്കുമ്പോ കെട്ടകു ബായ് കെട്ടകു നൂലില്ലാത്തേക്ക് സ്വന്തം അരപ്പട്ടെടുത്തിട്ട് കണ്ടാക്കിയിട്ട് കെട്ടിക്കൊടുത്തോ മഹദിയായ അസ്മാ ബീബി റളിയല്ലാഹു അൻഹ ദീനികവനായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ച പെണ്ണ് ആ പെണ്ണിങ്ങ ഒരു പലയ കമീസ് എടുത്തിട്ട് കാട്ടിച്ചു ഹാദി ജുബ്ബത്തു റസൂലില്ലാ ഇത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഇട്ടോണ്ടിരുന്ന ഒരു കമീസ് ഇത് നഹ്നു നഗ്സിലു ഹാലിൽ മർള നസ്തഷ്ഫി ബിഹാ ഖബൽതുഹാ മിൻ ആയിഷ ഹീന ഖുബിദത് മഹദിയായ അസ്മാ ബീബി റളിയല്ലാഹു അൻഹ ജല്ലേ ഇത് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ആയിഷ ബീബി അസ്മാ ബീബി റളിയല്ലാഹു അൻഹ കാണ വയസ്സിൽ ചെറിയോ ഉമ്മ വേറെ വേറെ എങ്ങും അബ്ബ ഒന്നേ മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ കയ്യിൽ ഇതിന്ത് ഐമ വഫാത്താവുമ്പോ ഖബൽതുഹ ഈ ഖമീസ് ഞാൻ ആയിഷ ബീബിയുടെ കയ്യിൽ എടുത്തിട്ട് ഇതിനെ ഞാൻ സൂക്ഷിച്ചു വെച്ചരേ എന്തിനു ഞാൻ ഇത് സൂക്ഷിച്ചു വെച്ചിരോ ഒരു കാലത്തോടെ വഹാബിങ്ങ ചെന്നിട്ടുണ്ടിന്നാര് മനുഷ്യന്മാരെ മാങ്കാക്കിണ്ടിന്നാര് അത് നബി തങ്ങളോ സാധാരണ ബാപ്പടോ ഡ്രസ് എടുത്ത് വയ്ക്കും പോലെ എടുത്തു വെച്ചിരോൺ പിന്നെ പിന്നെ ആലിമീങ്ങ ഇതര വിശദീകരിച്ച് കൊടുക്കുമ്പോ അങ്ങനെ വിശദീകരിച്ച മുന്നോട്ട് മുട്ടുകുത്തിട്ട് അവസാനം തുറന്നിയുള്ള സുറാക്കിയ അത് അസ്മാ ബീബി റളിയല്ലാഹു വളരെ സ്പഷ്ടമായിട്ട് ചെന്ന ഒരു വിഷയായിട്ട് നഹ്നു നഗ്സിലു ഹാലിൽ മർള നസ്തഷ്ഫി ബിഹാ ഞങ്ങ ഇതിരോ തന്നി കിട്ടിട്ട് ആ തന്നി രോഗി കൊടുത്തെങ്കിൽ ആ രോഗശിഫയായിട്ടുണ്ടോ അതുക്കും കൂടി ഞങ്ങൾ ഇതിനെ എടുത്തു വെച്ചു എന്നിട്ട് മഹദിയായ അസ്മാ ബീബി റളിയല്ലാഹു അൻഹ ഇത് മഹാനായ അല്ലാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോ കമീസുകെ കൊടുത്ത മഹത്വമായിട്ട് കിട് ഇങ്ങനെ മഹാന്മാരുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങമായി ബന്ധപ്പെട്ട എല്ലാത്തിനും അല്ലാഹു സുബ്ഹാനഹു വതആല മഹത്വം കൊടുത്തരാ. നിങ്ങൾ നോക്കൂ
ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ സ്വഹാബിമാരെ കൂടത്തിൽ അഞ്ചാം ഖലീഫ ചെന്നിട്ട് അറിയപ്പെടുറോ ഒരു ഖലീഫ ആയിട്ട് മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു. മുആവിയ റളിയല്ലാഹു അൻഹു അവസാന മരണസമയത്ത് വഫാത്താവുടെ ടൈമിൽ മക്കളെ വിളിച്ചിട്ട് ചെല്ലു, മക്കളെ ഞാൻ 20 വർഷം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ ഖിലാഫത്ത് കാലത്തിൽ അമീറായിട്ടിരുന്ന, പിന്നെ 20 വർഷം സ്വതന്ത്രമായിട്ട് ഖലീഫായിട്ട് നാണ് ഈ ഭരണം നടത്തിയ ദീന്റെ ഖിദ്മത്ത് എടുത്ത, ഇതൊന്നും ആഖിറത്തിൽ ചൊല്ലകു ധൈര്യമുള്ള അമലല്ല, ഇതൊന്നും നാളെ ആഖിറത്തിൽ പഠിച്ചോണ്ട മുതൽ ചൊല്ലകു നിനക്ക് ധൈര്യമില്ല, ഇതെല്ലാം അല്ലാഹു സ്വീകരിച്ചിട്ടാണ് ഇല്ലേ എന്ന ഗുന്തില്ല സ്വഹാബി വര്യനായ മുആവിയ റളിയല്ലാഹു അൻഹു ചൊല്ലോ. എന്നിട്ട് നക്കുല്ലോ ഒരേ ഒരു തെരു ഞാൻ ആഖിറത്തിൽ അല്ലാഹുടെ റഹ്മത്ത് കിട്ടിച്ചുള്ള നക്കൊരു ഒരേ പ്രതീക്ഷ, നണ്ട കയ്യില് ചെറിയ കുറെ ഉഗുറ കഷ്ണങ്ങളുണ്ട്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ജീവിതകാലത്തില് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ഉഗുറെടുത്തപ്പ ആ ഉഗുറനാണതാ ഒരു കുപ്പിലിട്ട് സൂക്ഷിച്ചു വെച്ചിര മക്കളെ. ബഹുമാനപ്പെട്ട മുഹാവിയ റളിയല്ലാഹു അൻഹു ആ ഉഗുറെ കഷ്ണങ്ങള് ഞാനിതാ മറിച്ചെങ്കിൽ ഫൈദാ മിത്തു. ബഹുമാനപ്പെട്ട മുഹാവിയ റളിയല്ലാഹു അൻഹു ഞാൻ മറിച്ചെങ്കില് ഇതിനെ നിങ്ങൾ പൊടിയാക്കിട്ടുണ്ട് കണ്ണുകും വായിക്കും ഇടണു പ്രിയപ്പെട്ട മക്കള്. ബഹുമാനപ്പെട്ട മുഹാവിയ റളിയല്ലാഹു അൻഹു അയ്യർഹമനില്ലാഹു ബിഹാ, മഹാനായ മുഅവിയ റളിയല്ലാഹു അൻഹു അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിരെ ബർക്കത്ത് കൊണ്ട് നാല ആഖിറത്തിൽ അല്ലാഹു നക്ക് റഹ്മത്ത് ചെയ്യുമയ്യാവു, അല്ലാണ്ട് 20 വർഷം ദീനുകവനായിട്ട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അണ്ടറിൽ ഞാൻ പ്രവർത്തിച്ചത്, 20 വർഷം സ്വതന്ത്രമായിട്ട് ഞാൻ ഖലീഫായിട്ട് പ്രവർത്തിച്ചതും ഒന്നുക്കും നക്ക് ആഖിറത്തിൽ ചൊല്ലകുന്നക്ക് ധൈര്യമുള്ള അമലല്ല, ആഖിറത്തിൽ പോയെങ്കിൽ അല്ലാഹുടെ റഹ്മത്ത് കിട്ടും ചൊല്ല ഒരു പ്രതീക്ഷ, ഈ ഉഗുറ കഷ്ണങ്ങൾ നിന്റെ കണ്ണുകും ബായികും നിങ്ങൾ അതിനെ പൊടിയാക്കിട്ടിടണു. മാത്രല്ല ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്ന തങ്ങ തന്ന നക്ക് ഒരു കമീസ് ഉണ്ട്, ആ കമീസ് നിന്റെ കഫൻ കിടണു. ബഹുമാനപ്പെട്ട മുആവിയ റളിയല്ലാഹു അൻഹു നിങ്ങൾ അസ്ർ കേട്ടില്ലേ, മഹാനായ ഷൈഖുന നൂറുൽ ഉലമാ എംഎ ഉസ്താദ് മഹാനവറുകളെ ഖബറുള്ളാഹു വിശാലമാക്കി കൊടുക്കുമാരാകട്ടെ, ബഹുമാനപ്പെട്ട എംഎ ഉസ്താദും അവസാന മരിക്കുന്ന മുതൽ തണ്ട് ത്വാഹ തങ്ങളെ വിളിച്ചിട്ട് മഹാനായ ത്വാഹ തങ്ങളെ വിളിച്ചിട്ട് ചന്ദ്രം അതേ തന്റെ കയ്യിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു ചെറിയൊരു ഷഹർ മുബാറക് ഉണ്ട്, അതിലെ തന്റെ കഫണ്ട ഉൽക്ക നിങ്ങൾ വെയ്ക്കണോ നാലാഖിറത്തിൽ നിനക്ക് രക്ഷപ്പെടുകയുള്ള തെരു അത്. ബഹുമാനപ്പെട്ട നൂറുൽ ഉലമാ എംഎ ഉസ്താദ് അത് പണ്ട് വന്നോ മഹാന്മാര സ്വഹാബത്തുറോ തെരുവായിട്ട് ഇവിടെ പ്രിയപ്പെട്ട മൂമിനിങ്ങളെ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയത്തിലും മാത്രമല്ല ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഖുദ്ദായിട്ട് ഞങ്ങളൊട്ടിക്ക് പരിശുദ്ധമായ ഖുർആനിൽ ചെന്ന ഒരു സന്ദേശമുണ്ട്, കുല്ലാ അസ്അലുകും അലൈഹി അജ്രൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ, പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹ് ചൊല്ലുക ചെന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ചൊല്ലോ, നബിയേ 23 വർഷക്കാലം ഈ പരിശുദ്ധമായ ഇസ്ലാമിനെ നിലനിർത്തുകുവാനായിട്ട് നമുക്ക് ഹിദായത്ത് തെരുകാട്ടുകുവാനായിട്ട് എല്ലാ കഷ്ടത്യാഗങ്ങൾ സഹിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ അവസാനം നിങ്ങളൊട്ടിക്ക് പോകുമ്പോ കേട്ട ഒരു ഡിമാൻഡ്, നിങ്ങൾക്ക് പൈസ വേണ്ട എന്നും വേണ്ട ഒരു സമ്പത്തും നിങ്ങളുടെ ഞാൻ കേൾക്കില്ല, പക്ഷേ നിന്റെ കുടുംബ ഖിയാമത്ത് നാളതോളം നിലനിന്നിട്ടിക്കര് നിന്റ മക്ക മരിക്കുമ്പോ നിന്റെ ആൺമക്ക മരിക്കുമ്പോ ഊടെ മുനാഫിക്കീങ്ങൾ ഇന്നാർ ആസുബിന് വായിൽ ചൊല്ല പോലോത്ത മുനാഫിക്കീങ്ങ അങ്ങ സന്തോഷിച്ചിട്ട് നിന്റെ അബുത്തെറിഞ്ഞെന്നാർ കുടുംബ പാരമ്പര്യം ഇല്ലാത്ത ആള് കുടുംബ നിലനിൽക്കാത്ത ആള് എന്നിട്ട് നിന്റെ തമാശാക്കൊണ്ടിന്നാര് ആ തമാശാക്കിയ മുനാഫിക്കീങ്ങൾക്ക് വിരുദ്ധമായിട്ട് നിങ്ങ നക്ക് ആക്കണായ ഒരു സ്വരന്ത്ര കൊന്നുണ്ടാ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്റെ മോൾ ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ മുഖാന്തര നക്ക് തന്ന ഒരു കുടുംബ പാരമ്പര്യമുണ്ട് ആ കുടുംബ പാരമ്പര്യത്തോ അഹ്ലു ബൈത്തുൽ നിങ്ങൾ സ്നേഹിക്കണോ. ബഹുമാനപ്പെട്ട സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുല്ലാ അസ്അലുകും അലൈഹി അജ്രൻ ഫിൽ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ, നിങ്ങൾ നക്ക് വേറൊന്നും തരണ്ട
നന്റെ കുടുംബത്തെ ഇൻസൾട്ട് ആക്കട മുനാഫിക്കിങ് എന്നാറ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കിടാവു ഖാസിം ജല്ല കിടാവു വഫാതായപ്പ നബി തങ്ങളെ അബുത്തറിണ്ട് വിളിച്ചവനായിട്ട് കിട ആസുബിൻ വായിൽ ചൊല്ല മുനാഫിഖിങ്ങളെ തലവൻ ആ മുനാഫിഖായ മനുഷ്യകു വിരുദ്ധമായിട്ട് സമരസാരരു അല്ലാഹു സുബ്ഹാനഹു വതആല ആയിട്ട് കിട അല്ലാഹു പരിശുദ്ധമായ ഖുർആൻ അതിക്ക് ബേനായിട്ട് ഒരു സൂറത്ത് ഇറക്കട ധാരാളം സന്താന പാരമ്പര്യത്തെ നിങ്ങ തന്നറ നബിയേ പരിശുദ്ധ ഖുർആൻ അല്ലാഹു ചൊല്ല അതിനെ ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുടുംബത്തിൽ എത്ര വില മഹാന്മാർ ആയിരം റക്അത്തിൽ മേൽ നാലു സുന്നത്ത് നിസ്കരിക്കുന്ന മഹാന്മാരായ ഔലിയാക്കൾ സാദാത്തുകൾ സ്വാലിഹീങ്ങൾ ഇപ്പൊ ബഹുമാനപ്പെട്ട തങ്ങ ചെന്നില്ല മഹാനായ താജുൽ ഉലമാ സ്വന്തം പെഞ്ഞയെ മറിച്ചപ്പോ സുബ്ഹാനല്ലാഹ് ലുഹാ നിസ്കാരത്തെ ഒരു റക്അത്ത് പോലും കൊറടില്ല അതേ സമയത്ത് വിതർ നിസ്കാരത്തെ ഒരു റക്അത്ത് പോലും കൊറടില്ല ജീവിതത്തിൽ പോണുന്ന റക്അത്ത് നിസ്കാര അവസാന നാല് തോലോ നിസ്കരിച്ചുകൊണ്ടിരുന്ന ഇബാദത്ത് സുബഹി തഹജ്ജുദ് നിസ്കരിച്ച് തുടങ്ങിയ ഇബാദത്ത് പ്രിയപ്പെട്ട മൂമിനെ ലാസ്റ്റ് ജാവുക ഇശാ നിസ്കരിച്ചിട്ട് പിന്നെയും ക്ലാസ് ഇങ്ങനെ പിന്നെയും വയല് ഇങ്ങനെ നിരന്തരമായിട്ട് അല്ലാഹു ധ്യാന നിരത്തരായോ താജുൽ ഉലമണ പോലത്തെ എത്ര വില മഹാന്മാർ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അദീദ് ആ കുടുംബത്തിൽ വന്ന മഹാൻ ഹസനിയാണ് ഹുസൈനിയാണ് ഫാറൂഖിയാണ് സിദ്ദീഖിയാൻ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി റളിയല്ലാഹു അൻഹു ഹസൻ റളിയല്ലാഹുവിന്റെ കുടുംബത്തിൽ വന്ന ഒരു പാരമ്പര്യമുണ്ട് ഹുസൈൻ റളിയല്ലാഹുവിന്റെ കുടുംബത്തിൽ വന്ന പാരമ്പര്യമുണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കുടുംബത്തിൽ വന്ന പാരമ്പര്യമുണ്ട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ കുടുംബത്തിൽ വന്ന പാരമ്പര്യമുണ്ട് ഇങ്ങനെ എല്ലാ നിലക്കും നബി തങ്ങളെ കുടുംബമാർ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ആ മഹാന്മാരായ ഔലിയാക്കുമാർ സ്വാലിഹീങ്ങൾ സദാത്തുകൾ ആലിമീങ്ങൾ ഖിയാമത്ത് നാല് തോലെ നിലനിൽക്കരേ നിങ്ങൾ ആക്ഷേപിച്ച ആസിബിന് വായിലെ കുടുംബം എവിടെയുണ്ടോ ഇമാം റാസി റളിയല്ലാഹുവിനെ കേക്കടത് ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹുവിന്റെ തഫ്സീറിൽ കാണ്ട് അപ്പൊ ഇത്ര മാത്രം മുനാഫിക്കീങ്ങ ആക്ഷേപിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിലെ നബി തങ്ങളെ വായിലൂടെ ചൊല്ലുവാട്ടാ നിങ്ങ നിന്റെ കുടുംബത്തെ സ്നേഹിക്കൊരു പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നിന്റെ കുടുംബത്തെ നിങ്ങൾ സ്നേഹിച്ചെങ്കിൽ മദീനത്ത് കിടന്ന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ബഹുമാനപ്പെട്ട താജുൽ ഉലമ വഫാത്തായൽ പിന്നെ താജുൽ ഉലമ ഹയാത്ത് കാലത്തിൽ നങ്ങൾക്ക് ഏൽപ്പിച്ച മഹാനല്ലേ സയ്യിദ് ഫസൽ കോയമ്മ തങ്ങൾ കൂറ അല്ലാഹു മഹാനുക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ ആ മഹാന്റെ നേതൃത്വത്തിലായിട്ട് ഇവിടെ മദനീന അടക്കമുള്ള ഉള്ളാലത്തെ 28 മഹല്ല് മാത്രമല്ല ഇടീ കർണാടക സ്റ്റേറ്റിൽ പല യാരത്തെ ഭൂരിപക്ഷ മഹല്ലുകളും ബഹുമാനപ്പെട്ട സയ്യിദ് ഫസൽ കോയമ്മ തങ്ങൾ കൂറ തങ്ങളുടെ നേതൃത്വ ഖാദിയായിട്ടും ഗൗരവാധ്യക്ഷായിട്ടും അല്ലാത്ത നിലക്കും എല്ലാ നിലക്കും നേതൃത്വം കൊടുത്തോണ്ടുള്ളത് അത് ഞങ്ങൾ വലിയൊരു വിജയമായിട്ട് അഹ്ലു ബൈത്തിനെ ഞങ്ങൾ സ്നേഹിക്കുന്നത് അത് അല്ലാഹു സുബ്ഹാനഹു വതആല ഞങ്ങളെ മേൽ ഫർളാക്കിയ ഒരു വിഷയമായിട്ട് അത് വേറെ ആരും ചെന്നിട്ട് ആക്കിയതല്ല പഠിച്ചവനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്ടിക്കെ സ്നേഹിച്ചിട്ട് നബി തങ്ങളെ സ്നേഹിച്ചിട്ട് ആ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ ലോകത്ത് കൊടുത്ത പ്രഖ്യാപനമായിട്ട് അൽഹംദുലില്ലാ ഞങ്ങളുടെ റായത്തും ഖതീബായിട്ടുള്ളതും നേതൃത്വം നൽകേണ്ടുള്ളതും ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുടുംബത്തിൽ പെട്ടവരങ്ങായിട്ട് അത് ഞങ്ങളെ വലിയ ഭാഗ്യ പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു ചൊന്നില്ലേ വമാ കാനല്ലാഹു മുഅദ്ദിബഹും വഅന്ത ഫീഹിം നബിയേ നിങ്ങ ആ സമുദായത്തിൽ ഇക്കടെ കാലത്തോളം ഒരു സമുദായത്തെ അല്ലാഹു തആല വ്യാപകമായ ശിക്ഷ കൊണ്ട് അല്ലാഹു തആല ശിക്ഷിക്കല്ല ഇമാമിങ്ങ അതിനെ വിശദീകരിക്കടാർ ഇമാമിങ്ങ വിശദീകരിച്ചിട്ടുണ്ടാർ ഇണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ബാഹ്യമായ ശരീരത്തൊട്ടിക്ക് ഇല്ലല്ലേ ആത്മീയമായിട്ട് ഉണ്ട് ചെല്ലത് അത് പരിശുദ്ധ ഖുർആൻ ചെല്ലതായിട്ട് വായലമോ അന്ന ഫീകും റസൂലല്ലാഹ് ലൗ യുതീഉകും ഫീ കസീരിം മിനൽ അംറിൽ അനിത്തും പരിശുദ്ധ ഖുർആൻ ചെല്ലേ വായലമോ അന്ന ഫീകും റസൂലല്ലാഹ് നിങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ ഉണ്ട് ചെല്ലതിൽ നിങ്ങൾ ഉറപ്പിക്കണോ അത് ഖിയാമത്ത് നാളത്തോളം ആയത്ത് ബാധകല്ലേ പിന്നെ അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ ഉണ്ടല്ലേ പിന്നെ നിങ്ങൾ കേട്ടതും പിടിച്ചതും കിട്ടില്ല
നിങ്ങ വിചാരിച്ചതെല്ലാം കിട്ടിയെങ്കില് ലൗ യുതീഉകും ഫീ കസീരമിനല്ലാം റിൽ ആനിത്തും നിങ്ങ കുടുങ്ങുവാരത്. അത് ഞങ്ങളെ ഭവിഷ്യം നോക്കിട്ടായിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുക്കട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ഓഹരിയാക്കിയിട്ടുണ്ട്. അപ്പൊ ബാഹ്യമായിട്ട് ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ഇല്ലല്ലേ ഇമാം ഇങ്ങ ചൊല്ലാറ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ ബാഹ്യമായ ആ ശരീരം ഇല്ലെങ്കിലും ആ നബി തങ്ങളെ പരിശുദ്ധമായ അഹ്ലുൽ ബൈത്ത് ഒരു മഹല്ലത്തില ഒരു റായത്തില ഒരു ഏരിയത്തില ഇക്കുമ്പോ ഫൈനഹും അമാനുൽ അഹ്ലിൽ അർദ് അങ്ങ് ഈ ഭൂമിയിലെ ആൾമാർക്ക് ഒരു അഭയ കേന്ദ്രങ്ങളായിട്ട്. അപ്പൊ ഈ റായത്തിൽ ഒരു അഹ്ലുൽ ബൈത്ത് ഇക്കടെ കാലത്തോളം ഈ റായത്തിൽ അല്ലാഹു വ്യാപകമായ ശിക്ഷ കൊണ്ട് അല്ലാഹു ശിക്ഷിക്കില്ലാണ്ടായിട്ട് പരിശുദ്ധമായ ഖുർആൻ ചൊല്ലോ വമാ ഖാലല്ലാഹു മുഅദ്ദിബഹും വഅന്ത ഫീഹിം. അഹ്ലുൽ ബൈത്ത് ഇന്നെങ്ങുമയോ അഹ്ലുൽ ബൈത്ത് ഓർമ്മത്തിൽ നിച്ചെങ്ങുമയോ അവിടെ നിങ്ങൾക്ക് അല്ലാഹുടെ റഹ്മത്ത് നിങ്ങൾക്ക് വന്നെത്തരു. കാരണം എന്താ? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത ഫവർ ആയിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതുകൊണ്ടായിട്ട് ഇങ്ങനെ പരിശുദ്ധമായ ഖുർആൻ ചൊല്ലോ നബിയെ നിങ്ങൾ ചൊല്ലരു ഖുല്ലാ അസ്അലുക്കും അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബ. നബിയെ നിങ്ങൾ ചൊല്ലരോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങോ വേനായതെല്ലാം അല്ലാഹു ആക്കി കൊടുത്തോണ്ടിന്ന. കാരണം ചിലതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങോ ചെല്ലോ നാണക്കേടാ എണ്ടിന്ത്. ഉദാഹരണ പരിശുദ്ധമായ ഖുർആൻ ചൊല്ല് യാ അയ്യുഹല്ലദീന ആമനു ഇദാ നാജൈതുമർ റസൂല ഫഖദ്ദിമു ബൈന യദൈ നജ്‌വാകും സദഖാത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ കച്ചോട എല്ലാം ബുട്ടുല്ലേ എല്ലാം ബുട്ടു ദീനിക വേനായ പ്രവർത്തിച്ചോണ്ട് പോയിട്ട് പ്രവർത്തിച്ചോണ്ട് പോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുടുംബം നോക്കണോ നബി തങ്ങളെ സ്വയം ജീവിതങ്ങൾ ഇങ്ങനെ നടക്കണ്ടേ? അപ്പ അല്ലാഹു സുബ്ഹാനഹു വതആല വേറെ രൂപത്തില് കൊടുക്കുക. അല്ലാഹു തആല താക്കത്തുണ്ട് നബി തങ്ങൾക്ക് മുഇജ്സത്തും ഉണ്ട്. പക്ഷെ ആ രൂപത്തിലുള്ള മാർഗങ്ങൾ നബി തങ്ങൾ സ്വീകരിച്ചില്ല. എന്തേ അത് പിൽക്കാലത്ത് പണ്ട് ഉലമാവുകും ഔലിയാക്കന്മാർക്കും കാളിമാർക്കും അങ്ക് പിന്നെ അങ്ങനെ സാധിച്ചില്ലെങ്കിലാ അങ്ങനത്തെ മഹത്തായ കറാമത്തുകൾ ഇല്ലെങ്കിലാ അതുകൊണ്ട് ആ രൂപത്തിലുള്ള റൂട്ട് വേണ്ട. സാധാരണ പണ്ട റൂട്ടിലെ അല്ലാഹു തആല തരട്ട് ചെന്നിട്ട് പക്ഷെ മനുഷ്യന്മാര് നബി തങ്ങളെ മുട്ട പണ്ടാറ് കേക്കിടാറ് വിൽമി കേക്കിടാറ് പഠിക്കിറാറ് സീത പോണ്ടാറ് എന്തും കൊടുക്കില്ല. നിങ്ങളുടെ പൈസ കേക്കുക അവിടെ സ്വതക്ക തരും ചൊല്ലുക അവിടെ അത് ഏസിയ. ഇപ്പൊ ഞങ്ങമേ വയത് ചെന്നിട്ട് ഇത്ര പൈസ തരണം അല്ലെങ്കിൽ ഡി രാത്ത് പാട്ടാവല്ലേ വാൽ ചെന്ത് പൈസ എടുത്തോണ്ട് കേട്ട് ഡിമാൻഡ് ആക്കി പോയിട്ട്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽമു ചെന്ന് കൊടുക്കും എല്ലാ കിടി ആൽമാർ എന്തും കൊടുക്കില്ല കൊടുക്കില്ലാണ്ടാവുമ്പോ പരിശുദ്ധമായ ഖുർആൻ ചൊല്ല് യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ നാജൈതുമുർ റസൂല ഫഖദ്ദിമു ബൈന യദൈ നജ്‌വാകും സദഖാത്. നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട പോയിട്ട് ഇൽമു പഠിക്കുകയും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ട് പല വിഷയങ്ങളും ചർച്ച ചെയ്തു പോയിട്ട് കാലി കയ്യിൽ വരണ്ട അവിടെ സ്വതക്ക ഓർത്ത് പറഞ്ഞോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങോ വേനായതെല്ലാം നബി സ്വല്ലല്ലാഹു അലൈഹി അല്ലാഹു തആല ആക്കി കൊടുത്തരാ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങോ ചില വിഷയങ്ങളല്ല അതിൽപ്പെട്ട ഒന്നായിട്ട് ഇങ്ങടെ കുടുംബത്തെ സ്നേഹിക്കുന്നത്. അപ്പൊ നിന്റെ കുടുംബത്തെ സ്നേഹിക്കുന്നു നിന്റെ കുടുംബത്തെ നിങ്ങൾ പെരുസാക്കുറി ചൊല്ലുമ്പോ അത് വെറും എന്തായിത്തു ഒരു കുടുംബത്തിന് വേണായിട്ട് പണിയെടുത്തോ കുടുംബത്തിന് വേണായിട്ട് ആക്കിയോണ്ട് അവിടെ വിചാരിക്കണ്ട. അതുകൊണ്ട് അല്ലാഹു ഖുർആനിൽ പടച്ചോനെ ചൊല്ലോ ആ കുടുംബത്തെ നിങ്ങൾ സ്നേഹിക്കുന്നു നിങ്ങൾ നക്ക് ആക്കണായ ഏറ്റവും വലിയ നല്ല ഒരു സേവ നക്ക് നിങ്ങൾ ആക്കണായ ഒരു പ്രതിക്രിയ ഞാൻ ഇത്ര മാത്രം കഷ്ടപ്പെട്ടേക്കുവനായിട്ട് നിങ്ങൾ ആക്കനായ നക്കൊരു ഒരു ഡിമാൻഡ് നിന്റെ കുടുംബത്തെ നിങ്ങൾ സ്നേഹിക്കുറോ ആ കുടുംബങ്ങളെ കൊണ്ടായിട്ട് ഈ ആ കുടുംബത്തിൽപ്പെട്ടവർ കണ്ണിയായിട്ട് ഈ രായത്തിൽ നേതൃത്വം കൊടുത്തുണ്ടല്ലോ അതിലെല്ലാം ഞങ്ങൾ അംഗീകരിച്ചിട്ട് പോയെങ്കില് ഈ രായത്തിക്ക് വലിയൊരു വറക്കത്തായിട്ട് മഹാനായ ജൈഫർ സാദിഖ് തങ്ങൾ കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല മഹാനക്ക് ദീർഘായുസും ആഫിയത്തും കൊടുക്കുമാറാകട്ടെ. തങ്ങന്മാർ ഒരുപാട് മഹാന്മാരായ അഹ്ലുൽ ബൈത്ത് ഈ രായത്തിക്ക് വന്ന് കാൽകുത്തിയാർ ഈ എട്ട് നാളിലുണ്ട് സ്റ്റേജിലും വേദി പിന്നെ കീലും സദസ്സിലും എത്രമാ തങ്ങന്മാരുടെ വന്നെത്തിയാർ അൽഹംദുലില്ലാ. ഇത് നിങ്ങൾക്ക് കിട്ടുന്ന വലിയൊരു ഭാഗ്യമായിട്ട് ആ അഹ്ലുൽ ബൈത്തിനെ കാൽ കുത്തിയെങ്കില് ഒരു മഹല്ലത്ത് അഹ്ലുൽ ബൈത്ത് വന്ന് കാൽ കുത്തിയെങ്കിലേ ബർക്കത്ത്. അപ്പൊ ഇൻഷാല്ലാഹ് ഇവിടെ രണ്ട് സദാത്തുകളുള്ളാര് ബഹുമാനപ്പെട്ട സയ്യിദ് ഷറഫുദ്ദീൻ തങ്ങളും അതുപോലെ മഹാനായ ജൈഫർ സ്വാദിഖ് തങ്ങളും ഇങ്ങനെ നേതൃത്വത്തിൽ ഇൻഷാല്ലാഹ് ഏറ്റവും പ്രൗഢോജ്ജലമായ ജലാലിയ റാത്തിബ് ഇൻഷാല്ലാഹ് ഇപ്പൊ തുടങ്ങട്. അല്ലാഹു
അക്ബറുല്ലാഹു അക്ബറുല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹ. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ ദൂരെ നിന്റെ ആൽമാരെല്ലാം വന്ന് സദസ്സിൽ നിൽക്കുന്നു. ഇനിയിപ്പോ ഇൻഷാഅല്ലാ ജലാലിയ റാത്തിബ് തുടങ്ങട്. തങ്ങൾക്ക് പേരെ അവിടെ പോകുള്ളത് കൊണ്ടിട്ട് ചെമ്മോടെ ലേറ്റാക്കും പോലെ ഇല്ല. അതുകൊണ്ടെല്ലാം ദൂരെ ഞങ്ങളെല്ലാം സദസ്സ് വന്നിട്ട് ആ കുറിസെല്ലാം വൃത്തിയാക്കണം. മഹാനായ തങ്ങളുടെ നേതൃത്വത്തിൽ ഇൻഷാഅല്ലാ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹുനോട് അനുസ്മരിക്കുന്നു. ആ പരിശുദ്ധമായ ജലാലിയ റാത്തിബ് എല്ലാ കർണാടകത്തിൽ എല്ലാ ഏരിയത്തിലും ബഹുമാനപ്പെട്ട ജയഫർ സ്വാദിഖ് തങ്ങളുടെ നേതൃത്വത്തിലും, അതുപോലെ തങ്ങളോ മൂത്തോൻ മഹാനായ അറ്റക്കോയ തങ്ങളുടെ നേതൃത്വത്തിലും ജലാലിയ റാത്തിബ് ഇങ്ങനെ എല്ലാ മഹല്ലത്തിലും ഹയാത്തായിട്ടുണ്ട്. അത് വലിയൊരു ഭാഗ്യമായിട്ട് മഹാന്റെ നേതൃത്വത്തിലൂടെ പല പിന്നെ വർഷങ്ങളോളം കൂടെ ഇൻഷാ റാത്തിബ് നടന്നുകൊണ്ടുണ്ട്. ഈ വർഷം വന്നത് അള്ളാഹു സുബ്ഹാന വ തആല ഈ മജ്‌ലിസ് അള്ളാഹു നാല ഭാഗത്തിൽ സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധമായ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹുനോട് അനുസ്മരിക്കുന്നു. ഈ തിങ്കൾ മഹാനായ ഷെയ്ഖ് ജീലാനി റളിയല്ലാഹുനോട് ഭയങ്കര ഒരു പ്രത്യേകമായ ഒരു അനുസ്മരിക്കുന്ന ഒരു റാത്തിബായിട്ട് കിട് പരിശുദ്ധമായ ജലാലിയ റാത്തിബ് ഇൻഷാല്ലാ അതൂടെ തുടങ്ങട്. അള്ളാഹു സുബ്ഹാന വ തആല നമുക്ക് എല്ലാ നിലക്കും തൗഫീഖ് നൽകുമാറാകട്ടെ.